വെൽക്കം ടു മൂവി ബ്രാൻഡ്. ദുബായിൽ ഒളിവിലുള്ള നടനെ തിരിച്ചെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കൊച്ചി സിറ്റി പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായ വിജയ്ബാബുവിനെതിരെ നടപടിയെടുക്കുന്നതിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തർക്കം തുടങ്ങിയിരിക്കുകയാണ്. വിജയ്ബാബുവിനെതിരെ നടപടി വേണ്ടെന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു വിഭാഗം നിലപാടെടുത്തു. നടിയെ ബലാത്സംഗം ചെയ്തതിന് കേസെടുത്ത നടനെതിരെ നടപടി വേണമെന്നായിരുന്നു മറുഭാഗത്തിന്റെ വാദം. നടപടിയെടുത്താൽ വിജയ്ബാബു ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തിരിച്ചടിയാകുമെന്നായിരുന്നു നടൻ അനുകൂലികളുടെ വാദം. അവസാന ദീർഘനേരത്തെ ചർച്ചയ്ക്ക് ശേഷം നടപടിയിലേക്ക് നീങ്ങാതെ വിജയ്ബാബു സംഘടനയ്ക്ക് നൽകിയ മറുപടി പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കായിരുന്നു. ഇതിൽ സംഘടനയിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് നിരപരാധിത്വം തെളിയും വരെ മാറ്റി നിർത്തണമെന്ന വിജയ്ബാബു തന്നെ അമ്മയ്ക്ക് മെയിൽ അയച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ചേർന്ന അമ്മ നിർവാഹ സമിതി യോഗം തീരുമാനമെടുത്തത്. നടനെതിരെ നടപടി വേണമെന്ന ശ്വേതാ മേനോൻ ചെയർപേഴ്സണായ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ വിജയ്ബാബുവിനെ സസ്പെൻഡ് ചെയ്യുകയോ തരം താഴ്ത്തുകയോ ചെയ്യണമെന്നായിരുന്നു കമ്മിറ്റിയുടെ ആവശ്യം. ഡിസഗ്രിമെന്റ് ഓവർ സ്റ്റാർ ഓർഗനൈസേഷൻ അമ്മ ഓവർ വിജയ്ബാബു എക്സ്പ്ലൂഷൻ. വിജയ്ബാബുവിന്റെ മാറി നിൽക്കൽ സന്നദ്ധത അംഗീകരിക്കുന്ന ഔദ്യോഗിക പ്രസ്താവനയ്ക്കെതിരെ സംഘടനയുടെ ഉപാധ്യക്ഷ ശ്വേതാ മേനോൻ രംഗത്തെത്തിയത്. വിജയ്ബാബുവിനെ പുറത്താക്കാൻ മുൻപേ തന്നെ തീരുമാനിച്ചതാണെന്ന് ശ്വേതാ മേനോൻ ചൂണ്ടിക്കാട്ടി. വൈകിട്ട് 6 മണിക്ക് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പാണ് അമ്മയ്ക്ക് കത്ത് ലഭിച്ചത്. ആഭ്യന്തര പരാതി പരിഹാര സമിതി April 27 യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ വിജയ്ബാബുവിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റണമെന്ന തീരുമാനം അമ്മയെ അറിയിച്ചതാണ്. പുതിയ ബൈലോ പ്രകാരമാണ് തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കിയതെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. അമ്മയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: തന്റെ പേരിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പേരിൽ താൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരിക്കുന്ന സംഘടനയ്ക്ക് ഒരു അവമതിപ്പ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതിനാൽ തന്റെ നിരപരാധിത്വം തെളിയുന്നതുവരെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതായി ശ്രീ വിജയ്ബാബു സമർപ്പിച്ച കത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. കത്തിൽ വിജയ്ബാബു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പ്രതികരിച്ചു. എന്നാൽ അക്കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ഇടവേള ബാബു പറഞ്ഞു. അമ്മ ICC വനിതാ അംഗങ്ങളിൽ ഒരാളൊഴികെ വിജയ്ബാബുവിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും ഇതിനെ തുണച്ചു. പുരുഷാംഗങ്ങളിൽ ഏതാനും പേർ മാത്രമാണ് വിജയ്ബാബുവിന് അനുകൂല നിലപാടെടുത്തത്. ചിലർ നിലപാട് പറയാതെ നിശബ്ദത പാലിച്ചു. ബാബുരാജ് അടക്കമുള്ളവർ സംഘടനയിൽ നിന്ന് രാജിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമ്മർദ്ദം കടുത്തതോടെ പുറത്താക്കൽ ഒഴിവാക്കാനായി വിജയ്ബാബുവിനെ അനുകൂലിക്കുന്നവർ കത്തയക്കാൻ നടനോട് നിർദ്ദേശിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.